ഹായ് കൂട്ടുകാരേ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എന്താണ് എൻ്റെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചകിരിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെയാണോ ചെയ്യുന്നതെന്നും അതോ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുവാണോന്നും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അറിയിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലെ എന്താ പറയണ്ടേ, നമ്മുടെ വീട്ടിലെ തേങ്ങ പൊതിക്കുന്ന ചകിരി ഒരു 8-ഓ 10-ഓ എണ്ണം നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് അതുപോലെ ഒരു 8-10 എണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച്, അതായത് നമ്മളൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുവാണെങ്കിലും നമുക്ക് കെമിക്കലോ ഒന്നും ചേർക്കാത്ത അടിപൊളി ചകിരിച്ചോറ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു പേര മുറിച്ച് കളഞ്ഞാൽ അതിൻ്റെ അടിഭാഗമാണ്, അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു കഷ്ണമാണ്. അപ്പോൾ ഇതുപോലെ പണിക്കൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് ഈ കഷ്ണം. അപ്പം ഇതിലാണ് ഞാനിത് കൊത്തുവൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ എടുത്തേക്കുന്നതുകൊണ്ട് നമ്മുടെ ചകിരി, നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് കളയുന്ന ചകിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി വീതി കൂടിയ കഷ്ണമായതുകൊണ്ട് നമുക്കിത് ഇതിനുള്ളിലത്തെ ചകിരിച്ചോറ് എടുക്കാൻ ഇത്തിരി വിഷമമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാനിത് ഇത്തിരി കനം കുറച്ചെടുക്കും. കനം കുറച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തു നിന്ന് ചകിരിച്ചോറ് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതുപോലെ കനം കുറച്ച് വെക്കും, പീസുകളെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഇതിൻ്റെ രണ്ടറ്റവും ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗമില്ലേ, ആ രണ്ടറ്റവും നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കളയുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതിനകത്തു നിന്ന് ചകിരിച്ചോറ്. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ച് പറിച്ചിങ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തുള്ള ചകിരിച്ചോറെല്ലാം നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പച്ച ചകിരി ആയതുകൊണ്ട് ഇത്തിരി വലിക്കുമ്പോൾ ഒരു ടൈറ്റ് കാണും. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊരു 1-2 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഇത് നല്ലതുപോലെ കുതിർന്ന് വരും. അപ്പോൾ അങ്ങനെ കുതിർന്ന് വന്നിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് അതുപോലെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ചകിരിച്ചോറെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ പച്ചയക്കായൽ എളുപ്പത്തിൽ നമുക്കിങ്ങനെ കുതിർത്ത് വെച്ചാൽ എടുക്കാം. അത് ഞാൻ ഇതുപോലെ വീതിയുള്ള കഷ്ണമാണെങ്കിൽ അത് വീതി കുറച്ച് പീസാക്കും. എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്തേതാ പറയുക, ഇങ്ങനെ നമ്മൾ കുതിർത്ത് എടുക്കുവാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ മതി അതിനകത്തെ ചകിരിച്ചോറ് ഫുള്ളായിട്ട് നമുക്കിങ്ങ് കിട്ടും. ഒരു വലിക്ക് തന്നെ അല്ലെങ്കിൽ ഏകദേശം പകുതിയൊക്കെ ഇങ്ങ് പോരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊരു 1-2 പ്രാവശ്യം വലിച്ചാൽ മതി അതിനകത്തുള്ള ഫുള്ളായിട്ട് നമുക്കിങ്ങ് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 8-10 എന്നുള്ള പിന്നെ തൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് നേരിട്ട് വേണമെങ്കിലും കൊടുക്കാം, അതല്ല എങ്കിൽ നമുക്ക് ഇത് നമ്മുടെ എന്താണ് വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുത്താൽ. അപ്പോൾ ഇതിലൊരു കറയുണ്ട്, അപ്പോൾ ആ കറ കളഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് എന്താ പറയണ്ടത്, നമുക്ക് ഈ തൊണ്ടിനകത്തു നിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മെഷീനൊന്നുമല്ല, നമ്മൾ കൈവച്ച് ചെയ്യുന്ന പണിയല്ലേ. അപ്പം നമുക്ക് പിന്നെ കുതിർത്തേനകത്തു നിന്നാണെങ്കിൽ നമുക്ക് ബാക്കി അതിൻ്റെ തൊലി മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിതെന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് നൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കുവാണെങ്കിൽ എന്താ പറയണ്ടത്, നമ്മുടെ ചെടികൾക്ക് എന്താണ് ഏറ്റവും നല്ല നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയതും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വേരോട്ടത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ചകിരിച്ചോറ്. അപ്പം നമ്മളിനി ആരും ചകിരിച്ചോറ് ചകിരി വേസ്റ്റാക്കി കളയരുത്, ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുവാണെങ്കിൽ നമ്മൾ ഇതിന് ഇതും അന്വേഷിക്കുക. കാരണം ഇതെല്ലാവരും വലിച്ചെറിയും, ഒന്നെങ്കിൽ കത്തിച്ച് കളയില്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിൻ്റെ കോണിൽ കൊണ്ടിടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കൃഷിഭവനിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ കടകളിലോ വളക്കടയിലൊക്കെ പോയിട്ട് നമ്മൾ ചോദിക്കും ചകിരിച്ചോറുണ്ടോ നീക്കും. എന്നിട്ട് പാക്കറ്റിന് 100-200 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരും. അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു 1-2 മണിക്കൂർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഒന്നും മറ്റുള്ള കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ചകിരിച്ചോറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ എന്താ പറയണ്ടത്, വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വാരിയെടുക്കുവാണെങ്കിൽ ഇതിനകത്തെ ഒരു കറയുണ്ട്, ആ കറ പോയിട്ട് നമുക്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.